എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കായി ഒരു പദപ്രശ്നം അല്ലെങ്കിൽ ക്രോസ് വേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക? വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾക്കകം നമുക്കൊരു ക്രോസ് വേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിളില് ക്രോസ് വേർഡ് ലാബ്സ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻറ്റർ ചെയ്യുക. അപ്പോൾ ക്രോസ് വേർഡ് ലാബ്സ് ഫ്രീ ഓൺലൈൻ ക്രോസ് വേർഡ് പസിൽ മേക്കർ വരും. ഇത് എടുക്കാം. ഓക്കെ, ക്രോസ് വേർഡ് പസിലിന് ഒരു നെയിം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ കളേഴ്സ് എന്ന് കൊടുക്കും. കളേഴ്സിനെ ബേസ് ചെയ്ത് ഒരു സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര കോംപ്ലിക്കേറ്റഡും കൊടുക്കാം, എത്ര സിമ്പിളും കൊടുക്കാം. മിനിമം 5 questions ഇട്ട് നോക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ആയിരിക്കണം എഴുതേണ്ടത്. വൈറ്റ് ആണ് ആൻസർ. ഡാഷ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സ്പേസ്, ഒരു സിംഗിൾ സ്പേസ് അടിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതാം. കളർ ഓർ നമ്മൾ കൊടുക്കുന്ന സൂചന, ഹിൻറ്റ്. കളർ ഓഫ് ദ ക്ലൗഡ്, ക്ലൗഡ്സ്. സെക്കൻഡ് സെക്കൻഡ് ആൻസർ, അടുത്ത ലൈനിലാണ് അടുത്ത ആൻസർ. അത് കഴിഞ്ഞ് സ്പേസ് ഇട്ട ശേഷം അതിൻ്റെ ഹിൻറ്റ്, കളർ ഓഫ് ദ ഓഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ലൈനിൽ. ബ്ലാക്ക്, കളർ ഓഫ് ഹെഡ്. ഏത് സബ്ജക്റ്റിലും ഏത് ടോപ്പിക്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടി കൊടുക്കാണ്. ഒറ്റക്കാര്യം ശ്രദ്ധിക്കണ്ടു, ആദ്യം ആൻസർ, വേറെ ഒന്നും വേണ്ട. ഒരു സ്പേസ് വിട്ടിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹിൻറ്റ്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിയുമ്പോഴേ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാം. പ്രിവ്യൂ കാണുമ്പോൾ പിങ്ക്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് എന്നൊക്കെ കാണാം. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ ഇത് പബ്ലിക്കായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മെമ്പേഴ്സ് ഓൺലി ആണ് മറ്റുള്ളതൊക്കെ, അതായത് പേയ്മെൻ്റ് ഉള്ളത്. ഫ്രീ വേർഷനിൽ ഫ്രീ ഈ പബ്ലിക്കായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ലിങ്ക് കിട്ടുന്ന ആർക്കും ഇത് ചെയ്യാം. സേവ് ആൻഡ് ഫിനിഷ്. ഓക്കെ, സേവ് ആൻഡ് ഫിനിഷ് കൊടുക്കുമ്പോൾ ഇതാ നമ്മുടെ ക്രോസ് വേർഡ് ഇവിടെ വന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് എന്തെങ്കിലും എഡിറ്റിംഗ്, ഒരു ഫൈനൽ എഡിറ്റിംഗ് വേണമെങ്കിൽ ഇവിടെ തരാം, കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഷെയർ കൊടുക്കാം. ഓക്കെ, ഷെയർ കൊടുക്കുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഷെയറിങ് ഉണ്ട്. ഫസ്റ്റിലത്തെ യു ആർ എൽ തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, ഷെയർ എടുക്കാം. കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെന്ന് പേസ്റ്റ് ചെയ്യുന്നതും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഷെയർ പ്രസ് ചെയ്യാം, എന്നിട്ട് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴിയും ഷെയർ ചെയ്യാം. ഇവിടെ ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുന്നു, വാട്സപ്പ് വഴിയും ഷെയർ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോഴെൻ്റെ ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു വരുന്നു. ഇവിടെ പ്രസ് ചെയ്ത് 4A. ഓക്കെ, ഒരു സെക്ഷൻ തുറന്നു വരുന്നു. മേക്ക് എൻ അനൗൺസ്മെൻറ്റോ ക്രിയേറ്റ് അസൈൻമെൻറ്റോ രണ്ടും എടുക്കാം. മേക്ക് എൻ അനൗൺസ്മെൻ്റ് ആണ് കുറച്ചുകൂടി എളുപ്പം. പ്രസ് ഗോ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അനൗൺസ് സംതിങ്, പ്ലീസ് ഡു ദിസ്, പ്ലീസ് കംപ്ലീറ്റ് ദിസ് ക്രോസ് വേർഡ് പസിൽ. ഓക്കെ, ഓൾറെഡി ഉണ്ട്. ഓൾ സ്റ്റുഡൻസിനാണ് അല്ലെ, സെലക്റ്റഡ് സ്റ്റുഡൻസിനാണ് കൊടുക്കണമെങ്കിൽ സെലക്റ്റഡ് സ്റ്റുഡൻസിന് കൊടുക്കാം. ഓൾ സ്റ്റുഡൻസിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് പോസ്റ്റ്.
പോസ്റ്റ് എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇനി അത് ചൊന്ന് നോക്കാം. വ്യൂവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അത് ഓൾറെഡി വന്നിട്ടുണ്ട്. പ്ലീസ് കംപ്ലീറ്റ് ദിസ് ക്രോസ് വേർഡ് പസിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഏത് കുട്ടിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് വേർഡ് പസിൽ ഓൺലൈനായിട്ട് തന്നെയാണ് തുറന്നു വരിക. ഇവിടെ പ്രസ് ചെയ്താൽ ഓരോ ക്വസ്റ്റ്യൻ നമ്പറിലും പ്രസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ടു ആണെങ്കിൽ ടു കാണിക്കും, ത്രീ ആണെങ്കിൽ ത്രീ കാണിക്കും. അപ്പോൾ അവിടെ എന്ത് വേണം? കളർ ഓഫ് ദ ക്ലൗഡ്സ് വൈറ്റ്, ഡബ്ല്യു എച്ച് ഐ ടി ഇ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കളർ ഓഫ് ദ ലെമൺ, യെല്ലോ, വൈ ഇ എൽ എൽ ഒ ഡബ്ല്യു, റൈറ്റ്? യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ഫില്ല് ചെയ്ത ശേഷം ഒന്നുകിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു നോക്കാം, അല്ലെങ്കിൽ തിരിച്ച് ക്ലാസ്സിലേക്ക് ഷെയർ ചെയ്യാം, അല്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനും മതി. ഏതും ചെയ്യാം. അപ്പോൾ ഹാപ്പി ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ക്രോസ് വേർഡ് പസിൽ ഉണ്ടാക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.